ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുക്കിംഗ്. അപ്പോൾ അതാ ഇന്ന് ഞാൻ വന്നിട്ടൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിലാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് പോയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 2 കപ്പ് ആട്ടമാവാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് 2 കപ്പ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണോളം ഗരം മസാലയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയ ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു അയവിൽ വേണം നമുക്കിത് മിക്സാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഒരുപാട് വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നോക്കിയിട്ട് പിന്നെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മൊത്തം 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് നോക്കി മിക്സാക്കിയിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പം കുറച്ചും കൂടി വെള്ളത്തിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കളിക്കുക. ഒട്ടും കട്ടല്ലാതെ നന്നായിട്ട് കളിക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടി ഞാൻ എടുത്തുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 പച്ചമുളക്, 1 സവാള എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം, ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെജിറ്റബിൾസ് നിങ്ങളെ ഇഷ്ടത്തിന് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. വെജിറ്റബിൾസ് ചേർത്തൊന്ന് മിക്സാക്കിയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ലൂസിൽ കലക്കി വെക്കരുത്. ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്തരം എല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ ആ ദോശ പൊരിക്കാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ തവ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടാകാൻ നമുക്ക് അതിലേക്ക് ഞാൻ 2 തവി മാവാണ് ഒഴിച്ചിട്ടുള്ളത്. അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് വെന്ത് വന്ന് നമുക്ക് അതിൻ്റെ സൈഡിലും സെൻറ്റിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്ന് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ സാധാ ഗോതമ്പ് ദോശയും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗോതമ്പ് ദോശ റെഡി ആയി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടുള്ള കറിയുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ലതാണ്. കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടമാവും. കുട്ടികൾക്ക് നല്ല വെജിറ്റബിൾസ് അവർ കഴിക്കുകയും ചെയ്യും. ഇതേപോലെ മുഴുവനും നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ അത് ഇതേപോലെ ഒരു ഭാഗമായി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഞാൻ അതിൻ്റെ സൈഡിലും സെൻറ്ററിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2 ഭാഗം നന്നായിട്ട് ഗോൾഡൻ കളറായി. പിന്നെ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടുതൽ ബെല്ലിലേക്കും പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതേപോലെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു.